അമലോത്ഭവയുടെ സഭാവാർത്ത. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒക്ടോബർ 3-ാം തീയതി പുതിയ ചാക്രിക ലേഖനം പ്രകാശനം ചെയ്യും. പുതിയ ചാക്രിക ലേഖനം പ്രകാശനം ചെയ്യാനുള്ള പാപ്പായുടെ തീരുമാനം സെപ്റ്റംബർ 5-ാം തീയതി വത്തിക്കാൻ ഔദ്യോഗികമായി അറിയിച്ചു. ഫ്രാത്തെല്ലി തൂത്തി സാഹോദര്യത്തെക്കുറിച്ചും സാമൂഹിക സൗഹാർദ്ദത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നതാണ് ഈ ചാക്രിക ലേഖനം. നാം എല്ലാവരും സഹോദര സഹോദരന്മാർ. സെന്റ് ഫ്രാൻസിസ് എപ്പോഴും പറയുമായിരുന്നു, എല്ലാ മതവിഭാഗത്തിലുള്ള സഹോദരി സഹോദരന്മാരും ഈ മഹാമാരിയിൽ നിന്ന് സൗഖ്യം നേടാനുള്ള കൃപയ്ക്കായും പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും ഒന്നായി തീരണം. ഒക്ടോബർ 3-ാം തീയതി അസീസിയിലെ ബെസിലിക്കായിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് ചാക്രിക ലേഖനം ഒപ്പുവച്ച് പ്രകാശനം ചെയ്യും. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വിശ്വാസ സമൂഹത്തിൻ്റെ സാന്നിധ്യമില്ലാതെയായിരിക്കും വിശുദ്ധ കുർബാന. പുതിയ ചാക്രിക ലേഖനം സാഹോദര്യവും സൗഹാർദ്ദവുമെന്ന മുഖ്യ സന്ദേശത്തിന് പ്രാധാന്യം നൽകുന്നതായിരിക്കും. മഹാമാരിയുടെ പാഠം പൊട്ടിപ്പോയ മനുഷ്യത്വത്തിൻ്റെ കണ്ണികൾ കൂട്ടിച്ചേർക്കുകയാണ്. അതിനാൽ പരിഹാരം കൂട്ടുത്തരവാദിത്തമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. For the past few weeks, he's been reflecting on the post-pandemic world. These meetings offer a sneak peek of his forthcoming encyclical on human fraternity, titled All Brothers, which he will sign in Assisi on October 3rd. Pope Francis says the pandemic has opened up another wound, the social gap caused by a sick economy. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ പാപ്പയുടെ ധ്യാനങ്ങളിലും പ്രഘോഷണങ്ങളിലും കോവിഡ് അനന്തര ലോകത്തെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. സ്വാർത്ഥത നിറഞ്ഞ ഏകാന്തതയിൽ നിന്നും സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും കൂടിച്ചേരലുകൾ ഉണ്ടാകണം. സമ്പാദിക്കാനും ആധിപത്യം സ്ഥാപിക്കാനും ശ്രമിക്കുമ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നു. സാമ്പത്തികവും സാങ്കേതിക വിദ്യയുടെയും അസന്തുലിതാവസ്ഥ സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനെ ഇല്ലാതാക്കുന്നു. അളവില്ലാത്ത ഭൗതിക വളർച്ച പ്രപഞ്ചത്തിന് പോലും ഭീഷണിയാണ്. അതിനെ അവഗണിച്ച് കണ്ടു നിൽക്കാൻ ആവില്ല. ഈ മഹാരോഗം ഒരു പ്രതിസന്ധിയാണ്. എന്നാൽ ഈ പ്രതിസന്ധി നമ്മെ പഴയ രീതിയിൽ തന്നെ നിലനിർത്തുന്നില്ല. നമ്മൾ കൂടുതൽ നല്ലതായോ മോശമായോ മാറ്റപ്പെടും. നമുക്ക് കൂടുതൽ മെച്ചമാകണം. സാമൂഹിക നീതി പാലിക്കപ്പെടുന്നതിലൂടെ, പരിസ്ഥിതിയെ പുനർജീവിപ്പിക്കുന്നതിലൂടെ, വ്യത്യസ്തമായ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു അവസരമാണ് ഇന്ന്. ഉദാഹരണത്തിന്, പാവപ്പെട്ടവന്റെ സമഗ്രമായ ഉന്നമനത്തിന് അനുയോജ്യമായ ഒരു സാമ്പത്തിക പുനഃസൃഷ്ടി നടത്താം. ഏകൈക ഭാവമാണ് ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറാനുള്ള ഏക ആയുധം. നാം ഒരുമിച്ച് ഈ പ്രതിസന്ധിയെ നേരിടണം. പോപ്പ് ഉദ്ബോധിപ്പിക്കുന്നു, ഇത് വെറുതെ മറ്റുള്ളവരെ സഹായിക്കുന്നത് മാത്രമല്ല. സഹായിക്കുന്നത് നല്ലതാണ്, അത് നീതിയുടെ ഭാഗം മാത്രമേ ആകുന്നു. ഏകൈക ഭാവം മഹാമാരി അനന്തര ലോകത്തിൽ ജീവിക്കാനുള്ള മാർഗമാണ്. അത് വ്യക്തികൾക്കിടയിലേക്കും സമൂഹത്തിലേക്കും പല പ്രശ്നങ്ങൾക്കും ഔഷധമാണ്. നമുക്ക് മറ്റൊരു മാർഗമില്ല. നാം ഒരുമിച്ച് ഏകൈക ഭാവത്തോടെ മുന്നേറുക എന്നല്ലാതെ, അല്ലെങ്കിൽ സ്ഥിതി ഇനിയും മോശമായിത്തീരും. അതിനാൽ 3 പില്ലറുകൾ മുറുകെ പിടിക്കുക. പോപ്പ് പറയുന്നു, നോ ടു സെൽഫിഷ്നെസ് സ്വാർത്ഥത വിടയുക, സ്പ്രെഡിംഗ് ഹോപ്പ് പ്രത്യാശ പരത്തുക, ടേക്കിംഗ് ആക്ഷൻ പ്രവർത്തിക്കുക. പാപ്പായുടെ സന്ദർശനം സ്പെഷ്യൽ റിപ്പോർട്ട്.